കന്നഡ ഫാർമസി ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് മില്ലറ്റ്സിനെ കുറിച്ചിട്ടാണ്. അത് സെറൽസ് എന്ന് പറയും. അതായത് നമുക്ക് ഭക്ഷ്യയോഗ്യമായ പല വസ്തുക്കളെ കുറിച്ചിട്ടും നമുക്ക് അറിവുണ്ടെങ്കിലും അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അവബോധം നൽകുന്ന ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഇറ്റാലിയൻ മില്ലറ്റ് എന്ന് പറയും. അതിനെ തിന എന്നാണ് പറയാറുള്ളത്. ചെറിയ ഇറ്റാലിക്ക എന്ന് ബോട്ടാണിക്കൽ നെയിമിലും കങ്കണി എന്ന് ഹിന്ദിയിലും പറയുന്നുണ്ട്. ഇതിൻ്റെ കാർബോഹൈഡ്രേറ്റ് വരുന്നത് 61 ഗ്രാമാണ്. പ്രോട്ടീൻ 12.3 ഗ്രാമും ഫാറ്റ് 4.7 ഗ്രാമും കാൽസ്യം 28 മില്ലിഗ്രാമും അയേൺ 6.3 മില്ലിഗ്രാമും വിറ്റാമിൻ എ 54 വിറ്റാമിൻ B1 585 മില്ലിഗ്രാം ഉണ്ട്. ഇതിന് നിയാസിൻ വരുന്നത് 0.7 ആണ്. ഡൈജസ്റ്റീവ് ടൈം ദഹിക്കാനുള്ള സമയം 100 ഗ്രാമിന് 3 മണിക്കൂർ പിടിക്കും. ഇതിൻ്റെ കലോറി വരുന്നത് 334 കലോറി വരുന്നത് 400 ഗ്രാമിൽ. ഈ അരിച്ചോളം പോലെ തന്നെയാണ് ഇത് പാവപ്പെട്ടവൻ്റെ സ്റ്റാപ്പിൾ ഫുഡാണ്. സ്റ്റാപ്പിൾ ഫുഡ് അതായത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും സിങ്കും മിനറൽസും ഊർജവും നൽകുന്ന ഭക്ഷണമാണ്. ഇതിൽ വിറ്റാമിൻ B1 ധാരാളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് നമുക്ക് രക്തക്കുറവ്, വിളർച്ച, അനീമിക്കാവുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിനോടൊപ്പം കുറച്ച് പച്ചക്കറികളും ചേർത്ത് കടിച്ചാൽ നല്ല രുചിയുണ്ടാവും. തിനയുടെ കുറുക്ക് ഉണ്ടാക്കി ശർക്കര കൂട്ടി ഗർഭിണികളും പ്രസവശേഷവും കഴിച്ചാൽ ക്ഷീണവും വിളർച്ചയും രക്തക്കുറവും മാറും. മാത്രവുമല്ല ലിവർ രോഗം, യൂറിനറി പഴുപ്പ് എന്നിവ വന്ന കുട്ടികൾക്കും ഇത് മികച്ചതാണ്. തിന പൊടിച്ചിട്ട് പഴുത്ത പൊള്ളലുകളിൽ പഴുപ്പ് വന്ന് ചലം നിറഞ്ഞ വീക്കത്തുകൾ പുറമെ നമുക്ക് പോൾട്ടിസ് ആയിടാൻ പറ്റും. അതായത് തിന എന്ന സാധനം നമ്മൾ ലവ് ബേഡ്സിനെ കൊടുക്കാറുണ്ട്, പക്ഷികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് മനുഷ്യനും കൂടി പറ്റുന്നതാണ് എന്ന് പാശ്ചാത്യരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ചിട്ടും മലയാളികൾ ഇത്തരം നല്ലതായ ധാന്യങ്ങൾ കഴിക്കാൻ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അത് രുചികരമായി തയ്യാറാക്കാവുന്ന രീതിയിൽ നല്ല റെസിപ്പികൾ തയ്യാറാക്കിയിട്ട് നമ്മുടെ യുവതികൾ, സ്ത്രീകൾ, പ്രത്യേകിച്ചിട്ടും കുക്കറി ഷോ നടത്തുന്ന ആൾക്കാരൊക്കെ ഈ തിനയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പോഷക സമൃദ്ധമായ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കണം. അങ്ങനെ വന്നാൽ നല്ല ആരോഗ്യത്തോടു കൂടി നമ്മുടെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുമുണ്ട്, സർക്കാരിനുമുണ്ട്, ആരോഗ്യവകുപ്പിനുമുണ്ട്. ഇത് രോഗങ്ങൾ വരാതിരിക്കാനുള്ളതും ഒപ്പം രോഗങ്ങളെ നേരിടാനുള്ളതുമായ ഔഷധ പ്രയോഗങ്ങളെ ഭക്ഷണത്തിലൂടെ നൽകുക എന്നതാണ് ഈ മലയാള ഫാർമസി ഹെൽത്ത് ടിപ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഓരോ ദിവസവും ഓരോ അധ്യായവുമായിട്ട് വരും. നമുക്കിനി പറയാനുള്ളത് റാഗിയെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് അടുത്ത അധ്യായം ഇൻഷാല്ലാ പറയാം. റാഗിയെ കൊണ്ട് ആരും ഇതുവരെ പറയാത്ത ഒരു വളരെ മഹത്തായ ഒരു അധ്യായം എനിക്ക് പറഞ്ഞു തീർക്കാനുണ്ട്. റാഗി നമുക്ക് ഒരു ദിവസം കൊണ്ട് തീരാൻ പറ്റില്ല, അത് 3 എപ്പിസോഡ് വേണം. ഞാനിതിന് മുമ്പ് ഞാൻ എൻ്റെ എല്ലാ ചാനലുകളും പരിശോധിച്ച് നോക്കിയപ്പോൾ ലൈംഗിക ശേഷി സംബന്ധമായ എന്തെങ്കിലും ഒരു അധ്യായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ഇരട്ടി ആൾക്കാർ വന്ന് കാണുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ കേവലം ഒരു ലൈംഗിക ജീവികളാവാൻ മാത്രം ശ്രമിക്കരുത്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ അധ്യായങ്ങളും നിങ്ങൾ കേൾക്കാൻ പരമാവധി ശ്രമിക്കണം. ഞാൻ വരുന്ന സമയങ്ങളിലൊക്കെ തന്നെയും ഞാൻ കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചില അധ്യായങ്ങളൊക്കെ നിങ്ങൾക്ക് വിരസമായി തോന്നുന്നുണ്ട്. അത് ശരിയല്ല. എല്ലാ അധ്യായങ്ങളും നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, എന്തൊക്കെ ഭക്ഷണങ്ങൾ, അതും ഏറ്റവും ചീപ്പസ്റ്റായിട്ട് വളരെ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ അത് എങ്ങനെയൊക്കെ കഴിക്കണം എന്നത് സംബന്ധിച്ചിട്ടായിരിക്കണം
നമ്മൾ ഓരോ ക്ലാസ്സുകളും പോകേണ്ടത്. അല്ലാതെ നമ്മൾ കുപ്പിയിലാക്കി വിൽക്കുന്ന മരുന്നുകൾ വിൽക്കുന്ന ഒരു ഡോക്ടർമാരെ മാത്രം നിങ്ങൾ ആശ്രയിക്കുന്നതിനുപരി നിങ്ങളുടെ വീട് നിങ്ങളുടെ അടുക്കളയാണ്, അതാണ് ആരോഗ്യ കേന്ദ്രം. നിങ്ങളുടെ ആശുപത്രിയിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് വീട് തന്നെ നമ്മൾ ഒരു ചികിത്സാ കേന്ദ്രമാക്കി മാറ്റണം. നമ്മുടെ വീടുകളിൽ നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചിരുന്നത്, അതിനൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന ഒരു ബൃഹത്തായ പഠനമാണ് നമ്മൾ ഈ മലയാള ഫാർമസി ഹെൽത്തി ടിപ്സ് വഴി ഞാൻ പ്രചാരം കൊടുക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പരമാവധി ഇതിലേക്ക് നിങ്ങൾ ആളുകൾ സബ്സ്ക്രൈബർമാരാവുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളിത് അയച്ചു കൊടുക്കുകയും അവരോടൊക്കെ സബ്സ്ക്രൈബർമാരാവാനും കേൾക്കുന്ന ആരൊക്കെ ആളുകളൊക്കെ തന്നെയും അതിനെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് ബോക്സ് അതിലുണ്ട്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനുമുള്ള പാർട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ അറിവ് വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കണം. മലയാള ഫാർമസി ഹെൽത്തി ടിപ്സിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം സ്വന്തം നൗഷാദ് വൈദ്യർ. നന്ദി, നമസ്കാരം.